സംസ്ഥാനത്ത് പനിയും പകർച്ചവ്യാധികളും മാറ്റമില്ലാതെ തുടരുന്നതിനിടെ H1N1 കേസുകളിൽ വലിയ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ 6 പേർക്കാണ് H1N1 സ്ഥിരീകരിച്ചത്. ഇത് സമീപകാലത്ത് ഏറ്റവും ഉയർന്ന കണക്കാണ്. മലപ്പുറത്ത് 3 കോളറ കേസുകൾ കൂടി സ്ഥിരീകരിച്ചിട്ടുണ്ട്. സഹൽ സി മുഹമ്മദ് കൂടുതൽ വിവരങ്ങളുമായുണ്ട്. സഹൽ, ഗുഡ് മോർണിംഗ്. എന്തായാലും പനി, ചുമ, അതുപോലെ ശ്വാസതടസ്സം, തൊണ്ടവേദന, ഇങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ നിരവധിയാണ്. ഒരുപാട് ആളുകൾ നമ്മളോട് സംസാരിക്കുമ്പോഴടക്കം ഇങ്ങനെ പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ. നിരവധി ആളുകൾ ദിവസവും ചികിത്സ തേടുന്നുണ്ട്. അപ്പോൾ എന്താണ് സംസ്ഥാനത്തെ ഒരു പൊതു സാഹചര്യം എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. ഒപ്പം ഈ H1N1 കേസുകൾ ഉണ്ടായിരിക്കുന്ന ഒരു വർധനയെ എങ്ങനെയാണ് കാണേണ്ടത്, എന്തൊക്കെ ജാഗ്രത നൽകിയിട്ടുണ്ട്? ശലനി, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പനി, ചുമ, ഇത് നീണ്ടു നിൽക്കുന്ന ഒരു പ്രശ്നമായിട്ട്, അതായത് ഈ തൊണ്ടവേദന, ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ചുമ, ശബ്ദം വരെ ചിലർക്ക് നഷ്ടപ്പെടുന്നു താൽക്കാലികമായി, അതിന്റെ ഒരു ഭാഗമായ ഒരു ജാഗ്രത ഉണ്ടായിരുന്നു. ഈ പരിശോധനകളിൽ കൂടി ഉണ്ടായ വർധനമായിരിക്കണം H1N1 കേസുകളിലെ ഈ ഉയർച്ചയ്ക്ക് കാരണം. സാധാരണഗതിയിൽ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ 1-ഓ 2-ഓ H1N1 കേസുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് മാത്രവുമല്ല, പനി ബാധിച്ചെത്തുന്നവരുടെ സ്രവം പരിശോധിക്കാനും ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഈ പനി കേസുകളിൽ, അതായത് 10,000-ത്തോളം കേസുകളാണ് ഓരോ ദിവസവും പനി ബാധിച്ചെത്തുന്നത്, ഇവരുടെ സ്രവം കൂടി പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായും ഇനി മറ്റു പനി കേസുകൾ കൂടി വർദ്ധിക്കാനാണ് സാധ്യത. അതായത് കോവിഡ്, ഇനിയിപ്പോൾ ഈ H1N1 പോലുള്ള കേസുകൾ, H3N2 കേസുകൾ, മറ്റ് കേസുകളൊക്കെ കൂടാനാണ് സാധ്യത. അതിന്റെ ഭാഗം കൂടി ആയിരിക്കാൻ ഒരു സാധ്യതയുണ്ട്. എന്തായാലും H1N1 കേസുകൾ കൂടി കൂടുമ്പോൾ ഇതിന്റെ മറ്റൊരു വകഭേദമാണ്, ഇതിന്റെ മറ്റൊരു രൂപമാണ് H3N2. ഈ കേസുകളുടെ ഒരു ചിത്രം വരും ദിവസങ്ങളിലായിരിക്കും വ്യക്തമാവുക. സ്രവ പരിശോധന വ്യാപകമാവുന്നതോടുകൂടിയായിരിക്കും വ്യക്തമാവുക എന്നുള്ളതാണ്. സംസ്ഥാനത്ത് പൊതുചിത്രം എടുത്തു നോക്കിയാൽ 8,487 പേരാണ് ഇന്നലെ ചികിത്സ തേടിയത്. 108 പേർ അഡ്മിറ്റായി. എറണാകുളത്ത് 9 ഡെങ്കിപ്പനി കേസുകൾ, എറണാകുളത്ത് മാത്രം ഇന്നലെ സംശയിക്കുന്ന 4 കേസുകൾ അവിടെ കൺഫേം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ H1N1 കേസുകളുള്ളത് തിരുവനന്തപുരം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, പാലക്കാട് ജില്ലകളിലാണ്. നേരത്തെ H3N2 കേസുകൾ സ്ഥിരീകരിച്ച ആലപ്പുഴയിൽ തന്നെയാണ് 2 കേസുകൾ, അതായത് കൂടുതൽ കേസുകളും ഉള്ളത് എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മലപ്പുറത്ത് കോളറ ആശങ്ക അതേപടി തുടരുകയാണ്. നേരത്തെ 11 കേസുകളായിരുന്നു, ഇപ്പോൾ 3 കേസുകൾ കൂടി സ്ഥിരീകരിച്ചു. അപ്പോൾ അവിടെ കോളറ നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുമ്പോഴാണ് ഈ 3 കേസുകൾ കൂടി സ്ഥിരീകരിക്കുന്നത് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമുക്ക് ശ്രദ്ധേയമായ കാര്യം, H3N2 നേരത്തെ തന്നെ കേരളത്തിൽ സ്ഥിരീകരിച്ചിട്ടുള്ളതാണ്. പഴയ കേസുകളാണ്, പുതിയ കേസുകളില്ല എന്ന് പറയുന്നു. പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയത് കഴിഞ്ഞ ദിവസം മുതലാണ്. സ്രവ പരിശോധന അടക്കം H3N2 കേസുകൾ കണ്ടെത്തുന്നതിന് വേണ്ടി പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയത് കഴിഞ്ഞ ദിവസം മുതലാണ്. അപ്പോൾ ഈ പരിശോധന കൂടി വ്യാപകമാകുമ്പോൾ കേരളത്തിൽ H3N2 ഒരു ചിത്രം അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് വ്യക്തമാകും. അതായത് ഈ H1N1 കോളറയ്ക്കും മറ്റ് കേസുകൾക്കും ഒപ്പം എത്രത്തോളം H3N2 ഉണ്ട് എന്നതുകൂടി വരും ദിവസങ്ങളിൽ അറിയാനാകും. ശാലിനി. ഓക്കെ, ശരി സഹൽ. അപ്പോൾ എന്തായാലും എല്ലാവരും ജാഗ്രതയോടുകൂടി ഇരിക്കുക. ഇനി